തെരിന്ത്യയിൽ ആകെ കനത്ത മഴയാണ് പലയിടങ്ങളിലും ജമ്മു കാശ്മീരിൽ അതുപോലെ തന്നെ ഹരിയാന ഉത്തർപ്രദേശ് പഞ്ചാബിലൊക്കെ നല്ല രീതിയിൽ തന്നെ മഴയാണ് എന്താണ് ഇന്നത്തെ അവിടുത്തെ ഒരു കാലാവസ്ഥ സാഹചര്യം വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ ഉണ്ടാവുന്നുണ്ട് കീർത്തി തീർച്ചയായും അതായത് നമ്മൾ ഇന്നലെ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ നാശം വിതച്ചാണ് ഉത്തരേന്ത്യയിൽ മഴ തുടരുന്നത് എന്തായാലും ദില്ലിയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലായിരുന്നു കനത്ത മഴ തുടരുന്നത് എന്തായാലും ഇപ്പോൾ കാണാം ദില്ലിയിൽ ഇപ്പോൾ മഴയ്ക്ക് കുറച്ച് ശമനമുണ്ട് എങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് പ്രധാനമായിട്ടും ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് അതുപോലെ തന്നെ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ഇപ്പോഴും കനത്ത മഴ തുടരുന്നു വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ടും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഇതിനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ദില്ലിയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മഴയായിരുന്നു ഇന്നലെ ലഭിച്ചത് അതായത് 1982 ശേഷം ജൂലൈയിൽ ഒരു ദിവസം ലഭിക്കുന്ന ഏറ്റവും വലിയ മഴയായിട്ടായിരുന്നു ഇന്നലെ ദില്ലിയിൽ രേഖപ്പെടുത്തിയത് അതേസമയം ഇപ്പോഴും ഒരു ആശങ്കാജനകമായിട്ട് നിൽക്കുന്ന കാര്യം യമുന നദിയിലെ ജലനിരപ്പ് അപകടകരമായ വിധം ഉയർന്നിരിക്കുകയാണ് അതിനാൽ തന്നെ ഒരു പ്രളയ മുന്നറിയിപ്പ് ദില്ലിയിൽ നൽകിയിട്ടുണ്ട് ഇന്ന് സ്കൂളുകൾക്കെല്ലാം അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കീർത്തി തീർച്ചയായും ഇന്ന് ദില്ലിയിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം ഹിമാചൽ പ്രദേശിൽ ഇന്നും നാളെയും സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പഞ്ചാബിലും കോളേജുകൾക്ക് അല്ലെങ്കിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം എല്ലായിടത്തും ഈ മഴ ശക്തമായതിനെ തുടർന്ന് മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്നു അല്ലെങ്കിൽ വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നു ഇത് ഗതാഗതത്തെ സാരമായി ബാധിക്കുന്നു വ്യാപകമായിട്ട് മരങ്ങൾ കടപുഴകി വീഴുന്നു വൈദ്യുതി തടസ്സപ്പെടുന്നു ഇതെല്ലാം ജനജീവിതത്തെ വലിയ രീതിയിൽ ദുസ്സഹമാക്കുകയാണ് കാരണം മണിക്കൂറുകളോളമാണ് ഗതാഗതമൊക്കെ തടസ്സം ഇത് ജനജീവിതം ദുസ്സഹമാക്കിയതിനാൽ അതിൻ്റെതായ രീതിയിൽ ജാഗ്രത പുലർത്തണം എല്ലാവരും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം ഹിമാചൽ പ്രദേശിലാണ് ഏറ്റവും മഴക്കെടുതി രൂക്ഷമായിരിക്കുന്നത് ഏകദേശം 13 മിന്നൽ പ്രളയങ്ങളും അതുപോലെ തന്നെ 14 വലിയ ഉരുൾപൊട്ടലുകളും ഉണ്ടായതായിട്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് വലിയ രീതിയിൽ ഇന്നലത്തെ മഴക്കെടുതിയിൽ തന്നെ ഏകദേശം 18 ജീവനുകളാണ് എടുത്തത് അത്തരത്തിൽ വലിയ രീതിയിൽ മരണങ്ങൾ സംഭവിക്കുന്നു വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ജമ്മു കാശ്മീരിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ് 2 ജവാന്മാരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നഷ്ടങ്ങളാണ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നത് കാരണം ഹിമാചൽ പ്രദേശിലാണെങ്കിൽ ഈ കുളു മണാലി പോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവിടെ നിന്നും മാറ്റാനായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ തുടരുകയാണ് ജമ്മു കാശ്മീരിലാണെങ്കിൽ ഇപ്പോൾ അമർനാഥ് യാത്ര പുനരാരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ഈ മോശം കാലാവസ്ഥ അല്ലെങ്കിൽ കനത്ത മഴ തുടർന്ന സാഹചര്യത്തിൽ അത് നിർത്തിവെച്ചിരുന്നു ഇപ്പോൾ കാലാവസ്ഥ മെച്ചപ്പെട്ടു എന്ന് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോൾ അമർനാഥ് യാത്ര പുനരാരംഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ അതായത് ഉത്തരാഖണ്ഡ് പഞ്ചാബ് രാജസ്ഥാൻ അവിടങ്ങളിലെല്ലാം മഴ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ഈ വെള്ളപ്പൊക്കം രൂക്ഷമായിട്ട് തന്നെ ഉണ്ട് കാരണം വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സമയമെടുക്കും അതിനാൽ തന്നെ ഈ താമസിക്കുന്ന താഴെ നിലകളിൽ താമസിക്കുന്നവരോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളിലും നൽകിയിട്ടുണ്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എല്ലാവരും ഇരിക്കുക അല്ലെങ്കിൽ അങ്ങോറേക്ക് മാറുക എന്ന് തന്നെയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് അതിലും വരുന്ന 2 ദിവസം കൂടി ഈ സംസ്ഥാനങ്ങളിലെല്ലാം അതായത് ദില്ലി പഞ്ചാബ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളിലും കനത്ത മഴ ഉണ്ടാകുമെന്ന് തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ഇന്ന് റെഡ് അലേർട്ടും ദില്ലിയിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ ആകെ ഇപ്പോൾ മഴ തുടരുകയാണെന്ന് തന്നെ പറയാം ദില്ലിയിൽ ഇപ്പോൾ രാവിലെ കുറച്ച് മഴയ്ക്ക് ശമനമുണ്ട് കീർത്തി ദില്ലിയിൽ ഇപ്പോൾ ജൽബി രാവിലെ മഴയ്ക്ക് ശമനമുണ്ട് അതിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരു തെളിഞ്ഞൊരു കാലാവസ്ഥ പക്ഷേ ഇന്നലെ എങ്ങനെയായിരുന്നില്ല അല്ലേ ജൽബി നേരത്തെ പറഞ്ഞിരുന്നു ഇന്നലെയാണ് അധികമായി തന്നെ ഒരു മഴ ലഭിച്ചത് നല്ല രീതിയിലുള്ള വെള്ളക്കെട്ടൊക്കെ ദില്ലിയിൽ ഉണ്ടായിരുന്നല്ലേ ഇന്നലെ തീർച്ചയായും കീർത്തി അതായത് നമുക്കറിയാം പുറത്തിറങ്ങുമ്പോൾ മണിക്കൂറുകളോളമാണ് വഴിയിൽ കിടക്കേണ്ട അവസ്ഥ കാരണം പലയിടങ്ങളിലായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടു വണ്ടികൾക്കൊന്നും മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ ഗതാഗതം രൂക്ഷമായി അതുപോലെ തന്നെ ഈ വീടുകളൊക്കെ തകർന്ന് ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു വ്യാപകമായിട്ട് മരങ്ങൾ കടപുഴകി വീഴുന്നു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഇന്നലെ ദില്ലിയിലുണ്ടായിരുന്നു അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും
वाली मायान इन्ले दिल्ली रेखपेद अलग व्यक्त एत्रोम शक्त मिले उम जूल मस दिवस ला अभी आयरती लभ माया व्यक्त अल्द व्यक्त आ मे शक्ति अब दिल्ली नाश नष्टे मे व्याप्ति अल व्यक्त ए दिल्ली और अपकड़क अलग आशं उयर्त यमुना नदी जल निर उयर अपकड़क विधम ई जल निर उयर साचर्यल प्रलय मे दिल्ली नल्गी कम स्कूल अवधि प्रख्यापीपल यमुना नदी जल निर उयर और वाली आशं उयर्त क्यों ते अ समीप प्रदेश जाग्रत पुलर्तमें निर्देश नल्कि आभ्यंतर मंत्री अमित षा गवर्णरु संसा स्थितगति वे आवश्यक सहाय नल्कम उल्कि एम वेट स्थल अवड़े वेम इिया पड़े पूर्ण रीती साचर्यू अदय इन वर मणकूर अलग अड़ रु दिवस शक्त माया अंतम मा की तीव्रता कुयम कालवस्था निरीक्षण वकुप नल्क मेम दिल्ली अब मतलब संस्थान कन मा मेन्द्र कलवस्था निरीक्षण वकुप नल्कि शरी व्यक्त आजिल समग्र विवर नल्ग्य उत्तर संस्थान अतिशक्त माया अनुभव मेयू मेड़े अवे रूक्ष दिल्ली सहयोग तेली कलवस्थ दिल्ली का कई रु दिवस अतिशक्त माया दिल्ली व्यापक वेटू इन यमुना नदी जल निर उयर् कई प्रलय साचर्य अटकम दिल्ली जिलबी नल्क विवर।